माते व्यथा मा च विमूढ़ भावः दृष्ट्वा रूपं घोरमीदृङ्ममेदम् व्यपेदभिप्रीदमनापुनस्त्वम् तदेव मे रूपमिदं प्रपश्य माते व्यथा मा च विमूढभावः दृष्ट्वा रूपं घोरमीदृङ्ममेदम् व्यपेदभिप्रीतमनापुनस्त्वं तदेव मे रूपमिदं प्रपश्य माते व्यधा मा च विमूढभावः दृष्ट्वा रूपं घोरमीदृङ्ममेदम् व्यापेतभिप्रीतमाना पुनस्त्वं तदेव मे रूपमिदं प्रपश्य. हे अर्जुन, मे घोरम ईदृक् इदं रूपं दृष्ट्वा एंटे घोरम भयानकमायिट्टुल्ल ईदृक् ई विधमुल्ल ई प्रकारमुल्ल रूपं दृष्ट्वा रूपते कंडिट्ट ते व्यधामा नी दुःखिक्केण्ड एन्न पറയാ. അപ്പൊ ഭഗവാന്റെ ഈ രൂപം കണ്ടിട്ട് അർജുനൊരു ദുഃഖം ഉണ്ടായി. എന്താ ഈ ദുഃഖം ഉണ്ടാവാൻ കാരണം? കാരണം അറിവ്, ഈ ജ്ഞാനം ശരിക്കും അങ്ങോട്ട് പാകമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ദുഃഖം ഉണ്ടാവുന്ന. അതുകൊണ്ട് അതുകൊണ്ട് പാകപ്പെടുത്തി ബോധിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെയാണ് ഗുരുവിൻ്റെ സാന്നിധ്യം മഹത്തരമായിട്ട് ശ്രേഷ്ഠമായിട്ട് ഭവിക്കുന്നത്. അത് ഭഗവാൻ വ്യക്തമാക്കുകയാണ് ഇവിടെ. നീ അത് ഭയപ്പെടണ്ട, അർജുനന് ഭയമുണ്ടായിരുന്ന ആ ഭയത്തെ ഭഗവാൻ ദൂരീകരിക്കുന്നു ഭഗവാന്റെ ഉപദേശത്തിലൂടെ. അതുകൊണ്ട് നീ മാ വ്യഥ, വ്യഥ നിനക്ക് ഉണ്ടാകേണ്ട. വിമൂഢഭാവം, വ്യാമോഹം, ഈ വ്യാമോഹത്തെ മാ അരുത്, നിനക്ക് വ്യാമോഹം ഉണ്ടാവരുത്. നമ്മൾ വ്യാമോഹം എന്താണെന്ന് കണ്ടിട്ടുണ്ട്. എന്താണ് രണ്ടെന്ന ഭാവത്തിനാണ് വ്യാമോഹം എന്ന് പറയുന്നത്. മുനിർ ന വ്യാമോഹം ഭജതി ഗുരുദീക്ഷ ക്ഷതതമാഹ. ഗുരുവിൻ്റെ ദീക്ഷ സ്വീകരിച്ചിട്ടുള്ള മുനി ന വ്യാമോഹം ഭജതി, വ്യാമോഹത്തെ ഭജിക്കുന്നില്ല, രണ്ടെന്ന ഭാവത്തെ ഭജിക്കുന്നില്ല. മനസ്സിലാണ് വ്യാമോഹങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പല പ്രകാരത്തിലാണ് വ്യാമോഹം. ജാഗ്രത അവസ്ഥയിലുണ്ടാവും, സ്വപ്നം എന്ന് പറയുന്നത് തന്നെ വ്യാമോഹമാണ്. ചിലർക്ക് തുടർച്ചയായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടാവാറുണ്ട് മാനസികമായിട്ട്. രാത്രി കിടന്നു കഴിഞ്ഞാൽ ഒരേ സ്വപ്നം കാണുക തുടർച്ചയായിട്ട്. മെഗാ സീരിയലും ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലും തുടങ്ങായി മെഗാ. അതിനെ ഒഴിപ്പിക്കാൻ പോവും ജ്യോതിഷരെടുത്ത്. അതാണ് അതിലും വലിയ രസം അല്ലേ. രാത്രി ഞാൻ ഇങ്ങനെ കാണുന്നു, അതിനെന്താണ് ഒരു പ്രതിവിധി? ഇതൊക്കെ ഒഴിപ്പിക്കുന്ന സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഒരിക്കലും ഒരാൾക്ക് ഇതുപോലൊരു ഭൂതം കൂടി എന്നാണ്. കണ്ണടച്ച ഉടനെ വരും ഭൂതം. എവിടെ? കട്ടിൻ്റെ അടിയിൽ. പറഞ്ഞോ നിങ്ങളോട്? ഇല്ല. അവസാനം ഡോക്ടറെ അടുത്ത് പോയി. ആദ്യം അദ്ദേഹത്തിൻ്റെ അടുത്താണ് പോയത്. ഡോക്ടർ ചികിത്സിച്ചു, കുറച്ച് മരുന്നൊക്കെ കൊടുത്ത്, ഭേദാവുന്നില്ല. വീണ്ടും പ്രശ്നം ഇത് തന്നെ. പല ഡോക്ടർമാരുടെ അടുത്തും പോയി. അടുത്തുള്ളവരൊക്കെ പാവം, ഇദ്ദേഹത്തിന് ഉറങ്ങാനേ പറ്റുന്നില്ല. രാത്രി കിടന്നോ ഇദ്ദേഹത്തിൻ്റെ കട്ടിലിൻ്റെ അടിയിലും ആവട്ടെ ഇവിടെയും, പ്രധാനമായിട്ട് കട്ടിലിൻ്റെ അടിയില്ല. കട്ടിലിൻ്റെ അടിയിൽ കൂടെ ഈ ഭൂതം കയറിയിട്ട് കട്ടിൽ അങ്ങോട്ട് പൊക്കും, എന്നിട്ട് തിരിക്കും. അദ്ദേഹം കറങ്ങി, ആ കൂടെ തല കറങ്ങി വീഴും. ഇങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. അദ്ദേഹം വേഗം എഴുന്നേറ്റ് ലൈറ്റൊക്കെ ഇടുമ്പോഴേക്കും ഈ ഭൂതങ്ങളൊക്കെ പോകും. ഒരു ദിവസം ഇദ്ദേഹം വളരെ ശാന്തനായിട്ട്, സ്വസ്ഥനായിട്ട്, നല്ല സന്തോഷവാനായിട്ട് വീട്ടിൻ്റെ ഉമ്മറത്ത് കണ്ടു. അപ്പം അയൽക്കാർ ചോദിച്ചു, ഇന്നെന്താ വളരെ സന്തോഷവാനായിട്ട് കാണുന്നു? ഇന്നലെ ഞാൻ നന്നായിട്ട് ഉറങ്ങി,
ഓ എന്തു പറ്റി, നന്നായി ഞാൻ ഉറങ്ങി, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ഇതെങ്ങനെ സാധിച്ചു? എൻ്റെ അമ്മാവൻ്റെ മകൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരുവൻ, അവൻ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണിച്ചു തന്നു.